തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ച നിലയിൽ. അച്ഛനും അമ്മയും രണ്ട് മക്കളുമാണ് മരിച്ചത്. വീടിനകത്ത് വിഷവായു നിറച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം. പ്രിയ ഇളവള്ളി മഠം നൽകും വിവരങ്ങൾ. പ്രിയ, എന്ത് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അബ്ജോദ്, കൊടുങ്ങല്ലൂർ ചന്തപ്പുരയ്ക്ക് സമീപം ഉഴവത്തം കടവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നാലംഗ കുടുംബം ജീവനൊടുക്കുകയായിരുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഗൃഹനാഥനായ ആസിഫ്, ഭാര്യ അസീറ, മക്കളായ അസറ, ഫാത്തിമ, അനൂനിസ. കുട്ടികൾക്ക് 13ഉം 8ഉം വയസ്സാണ്. ഉച്ചയായിട്ടും ഈ നാലു പേരെയും വീടിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല. അങ്ങനെയാണ് അടുത്തുള്ള ആളുകൾ അകത്തേക്ക് ശ്രദ്ധിക്കുകയും പരിശോധിക്കുകയും ചെയ്തത്. ഇപ്പോഴാണ് നാലു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ പോലീസിനെ വിവരമറിയിച്ചു. ഇവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് പ്രത്യേക രീതിയിലാണ് ഇവർ ആത്മഹത്യ ചെയ്യാനായി പ്രത്യേക രീതിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിഷവായു വീടിന്റെ അകത്ത് നിറച്ച് ജീവനൊടുക്കുകയായിരുന്നു. അതായത് വേദന രഹിതമായിരുന്നു. പിന്നെ കാർബൺ മോണോക്സൈഡ് വീടിനകത്ത് മുഴുവൻ നിറച്ചിരുന്നു. ഇത് പുറത്തേക്ക് പോവാതിരിക്കാൻ വീടിന്റെ ജനലുകളൊക്കെ ടേപ്പ് വെച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ആസിഫ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സാമ്പത്തിക പ്രതിസന്ധി, കടങ്ങൾ ഒക്കെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അടുത്തിടെയാണ് 1 കോടിക്കധികം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചത്. ഇതിന്റെ കടമുണ്ട്. ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്നും വന്നതായും സൂചനയുണ്ട്. ഇത് തീർക്കാനായി ഒരു സ്ഥലം വിറ്റ് ഈ ബാങ്കിലെ കടം കിട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അത് നടന്നില്ല. ഇതെല്ലാം കാരണമാകാം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത്. ശരി പ്രിയ.